പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷനാണ്. ഇപ്പം വേരോടെ പിഴുതെറിയാൻ പറ്റിയ ടാബ്ലറ്റുകൾ, മരുന്നുകൾ, ഇഞ്ചക്ഷൻ ഒന്നുമില്ല. പി സി ഒ ഡി എന്ന് പറയുന്നത് ഭാവിയിലോ ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖം ഇതിനോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ്. വെയ്റ്റ് ലോസ് ആണ് ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ ഒരു സെഡൻട്രി ലൈഫ് സ്റ്റൈൽ കാരണം, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കാരണം വളരെ കൂടി വരുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയെപ്പറ്റി വളരെ വിശദമായി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആയ ഡോക്ടർ ശ്രീനാഥ് ആണ്. നമസ്കാരം ഡോക്ടർ. ഒരു ബേസിക് ഇൻഫോ അല്ലെങ്കിൽ ഒരു ബേസിക് നോളജിൽ നിന്ന് തന്നെ തുടങ്ങാം. പി സി ഒ ഡി എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? പി സി ഒ ഡിയുടെ ഫുൾ ഫോം പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നുള്ളതാണ്. അപ്പോൾ അത് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷനാണ്. അപ്പോൾ നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്ന വരുന്ന ആൾക്കാർക്ക് പി സി ഒ ഡി ആണെന്ന് ഉറപ്പിക്കാനായിട്ട് വേറെ കുറച്ച് സംഗതികൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അത് പ്രധാനമായിട്ടും വരുന്നത് തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ പ്രൊലാക്ടിൻ സംബന്ധമായിട്ടുള്ള പ്രൊലാക്ടിൻ കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആദ്യം എക്സ്ക്ലൂഡ് ചെയ്യുക. പിന്നെ ഉള്ളു നമുക്ക് പി സി ഒ ഡിയിലോട്ട് വരുന്നത്. അപ്പം പി സി ഒ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ആൾക്കാർ വയറിൻ്റെ ഒരു സ്കാനും ചെയ്തിട്ട് ആ റിപ്പോർട്ടുമായിട്ടായിട്ടും വരുന്നത് അതിൻ്റെ അകത്ത് പി സി ഒ ഡി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കാണുമായിരിക്കും. പക്ഷേ ആ ഒരു ഒറ്റ റിപ്പോർട്ട് വെച്ച് മാത്രം നമുക്ക് പി സി ഒ ഡി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അനുബന്ധമായിട്ട് വേറെ കുറച്ച് ടെസ്റ്റുകളും സിംപ്റ്റംസും വരണം. അപ്പോൾ സിംപ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും അമിതമായിട്ട് രോമ വളർച്ച, സ്ത്രീകൾക്ക് മീശ താടി വരിക, പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് രോമം വളർച്ച വരിക, വൈറൽ വരിക. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്ലിനിക്കലി നമുക്ക് കാണുന്ന രീതിയിൽ നമ്മളതിന് ഹിർസ്യൂട്ടിസം എന്നാണ് പറയുന്നത്, അമിതമായിട്ടുള്ള രോമ വളർച്ച. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഹോർമോൺ ലെവൽ, ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത് സ്കാനിങ്ങിൻ്റെ, സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓവറീസിൽ പി സി ഒ ഡിയുടെ ഫീനോടൈപ്പ് കൊണ്ടുവന്ന് നോക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ്. അത് നമ്മൾ അനോവുലേഷൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് രീതിയിലുള്ള ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് രണ്ടെണ്ണം പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. സോ പലപ്പോഴും നമ്മൾ ഈ ഒരു ടേം ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ പി സി ഒ ഡി പോലെ തന്നെ കാണുന്ന ഒരു കാര്യമാണ് പി സി ഒ എസ് എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഒരു ഗ്രേഡ് വ്യത്യാസമാണോ? അല്ല, ഒന്നുമില്ല, രണ്ടും ഒരേ സാധനം തന്നെയാണ്. പി സി ഒ ഡി തന്നെയാണ് പി സി ഒ എസ് നമ്മൾ പറയുന്നത്. സോ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു പി സി ഒ ഡി ഉള്ള അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് പൊതുവെ കണ്ടുവരാറ്? പി സി ഒ ഡി ഉള്ളവർക്ക് മെയിനായിട്ട് അവർ മെൻസ്ട്രൽ പ്രശ്നങ്ങളായിട്ടാണ് മിക്കപ്പോഴും വരുന്നത്. ഇപ്പം പീരീഡ്സ് ആകുന്നില്ല, കഴിഞ്ഞ 3-4 മാസമായിട്ട് പീരീഡ്സ് ആകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് മിക്ക ആൾക്കാരും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. പക്ഷേ അവിടെ എല്ലാം അറിഞ്ഞിരിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ പി സി ഒ ഡി എന്ന് പറയുന്നത് ഭാവിയിലോ ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖം ഇതിനോട്ടുള്ള ഒരു ചവിട്ടുപടിയാണ്. പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം വരാൻ നല്ല റിസ്ക്കാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ, കാരണം ഇതിൻ്റെ എല്ലാം സോയിൽ എന്ന് പറയുന്ന ഒറ്റ സോയിലാണ്. അപ്പം മെയിനായിട്ട് അതിൻ്റെ അകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ ഡയബറ്റീസിൻ്റെ അകത്താണെങ്കിലും പി സി ഒ ഡിക്ക് അകത്താണെങ്കിലും ഹൈപ്പർ ടെൻഷൻ, കാർഡിയക് ഡിസീസ്, ഇതിനെല്ലാം മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ ഇൻസുലിൻ റെസിസ്റ്റൻസാണ്. അപ്പോൾ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. പി സി ഒ ഡി ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഡയബറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മോഡാലിറ്റീസ് എന്ന് പറയുന്നത്? പി സി ഒ ഡിക്ക് സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് വെയിറ്റ് ലോസ് ആണ്, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റും വെയിറ്റ് ലോസ് ആണ്, തേർഡ് ലൈൻ ട്രീറ്റ്മെൻറ്റും വെയിറ്റ് ലോസ് ആണ്. വെയിറ്റ് ലോസ് ആണ് ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം പി സി ഒ ഡി ഉള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഫ്രാങ്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ബ്ലഡ് ഷുഗർ വേരിയേഷൻ കാണും, അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെറ്റ്ഫോർമിൻ ടാബ്ലറ്റ്സുകൾ കൊടുക്കാറുണ്ട്. അത് മാത്രമേ നമ്മൾ, പിന്നെ ഈ പി സി ഒ ഡി ആസ് എ ഹോൾ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കിപ്പം ഹിർസ്യൂട്ടിസം, അമിതമായിട്ടുള്ള രോമ വളർച്ച, പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പി സി ഒ ഡി വേരോടെ പിഴുതെറിയാൻ പറ്റിയ ടാബ്ലറ്റുകൾ, മരുന്നുകൾ, ഇഞ്ചക്ഷൻ ഒന്നുമില്ല, അത് വെയിറ്റ് ലോസ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പം ഈ വെയിറ്റ് ലോസ് എന്നൊരു കാര്യം പറയുന്നത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ഐഡിയൽ എക്സസൈസ്? പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിയുമ്പോൾ പിന്നെ ഹെവി ആയിട്ട് ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ശരി എക്സസൈസ് ചെയ്യുന്നു, അതിൻ്റെ പേരിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. ഇപ്പം നമ്മളൊരു ഐഡിയൽ ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് എന്തുമാത്രമാണ് നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അഡ്വൈസ് ചെയ്യുന്നത്? ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിന് പറയുന്ന രീതിയിലുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി മതിയാവും. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ആഴ്ചയിൽ 150 എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു 5 ദിവസം അരമണിക്കൂർ വെച്ച് നല്ല രീതിയിലുള്ളൊരു എക്സസൈസ്, നല്ലപോലെ വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്താൽ മതിയോ. കാർഡിയോ എക്സസൈസുകളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഓട്ടം, ചാട്ടം, നീന്തൽ, സൈക്ലിംഗ് എല്ലാം അതിൻ്റെ അകത്ത് വരും. എയറോബിക് ആയിട്ടുള്ള, ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സൂംബ ചെയ്യാം. സൂംബയൊക്കെ നല്ല എയറോബിക് എക്സസൈസുകളാണ്. ആഴ്ചയിൽ 5 ദിവസം ഇത് ചെയ്യുക. കൂട്ടത്തിൽ 3 ദിവസം നമുക്ക് മസിൽ എക്സസൈസ്, മസിൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ വെയിറ്റ്
ട്രെയിനിങ് ആയിട്ടുള്ള വെയിറ്റ് എടുത്തിട്ടുള്ള മസിൽ ബൾക്ക് പോവാതെ ഫാറ്റ് മാത്രം കത്തിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും ചെയ്യാം. സോ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിനോട് ഇപ്പം നമുക്കറിയാം വളരെ ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സെഡൻട്രി ലൈഫ് സ്റ്റൈലാണ്, എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ഒബീസിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇവരോട് പറയണത്? ബിക്കോസ് നാളത്തെ ഒരു ഹെൽത്തി ജനറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സാണ്. കൃത്യമായിട്ടുള്ള ഡയറ്റ്, കൃത്യമായിട്ടുള്ള എക്സസൈസ്. അപ്പം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഡയറ്റ്, ഇപ്പം വെയിറ്റ് ഉള്ള ഒരാൾ ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറ്റ് എപ്പോഴും ഒരു അണ്ടർ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും. അപ്പോൾ അത് പാടില്ല. നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് എപ്പോഴും വേണ്ടത്. അപ്പം ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, ഫൈബർ വേണം, പിന്നെ നമുക്ക് ഈ വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പം നമുക്ക് അതിലൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതെ നമ്മൾ തന്നെത്താനെ ഡയറ്റ് ചെയ്യാൻ പോയാൽ ഈ ചില ഡെഫിഷ്യൻസീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആവശ്യത്തിന് കാലറി ഇൻടേക്ക് കാണത്തില്ല. ഇപ്പം ഞങ്ങളെപ്പോലെ അധികം വേർക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മളവിടെ കാലറി റെസ്ട്രിക്റ്റ് ചെയ്യണം. പക്ഷേ മിനിമം ഒരു 1400 to 1600 കാലറി എങ്കിലും പെർ ഡേ വേണം. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ കാലറി ഇൻടേക്ക് ആകാം. അപ്പം കാലറി ഇൻടേക്ക് ബാലൻസ് ആയിരിക്കണം, പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കണം, ഫാറ്റും വേണം നമുക്ക്, ഫൈബർ, ഫൈബറും പ്രോട്ടീനൊക്കെയാണ് മിക്കപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും താഴോട്ട് പോകുന്ന സംഗതി. ബേസിക്കലി ഒരു ഡയറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസോട് കൂടി ഡയറ്റീഷ്യനെ, നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട് ആ ഒരു അവരുടെ അഡ്വൈസിൽ എടുക്കുന്നതിന് ഏറ്റവും നല്ലത്. കൂട്ടത്തിൽ ഡെയിലി ഒരു 1/2 to 1 hour വർക്കൗട്ട്, അതിപ്പോൾ എന്താണേലും കുഴപ്പമില്ല. മെയിൻലി ഇൻക്ലൂഡിങ് കാർഡിയോ എക്സസൈസ് ആണെങ്കിൽ നല്ലൊരു എന്തായാലും ഇപ്പോൾ നമ്മളെ കേട്ടിരിക്കുന്നവരെല്ലാം ഒരു പ്രോപ്പർ ഡയറ്റ് ആൻഡ് പ്രോപ്പർ എക്സസൈസിലൂടെ ഒരു ഹെൽത്തി ജനറേഷൻ അല്ലെങ്കിൽ ഹെൽത്തി ടുമോറോ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ.